ഒരു മുസ്ലിം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ 50% ഹിന്ദുക്കളെ മതം മാറ്റുമെന്നും 40% കൊല്ലപ്പെടുമെന്നും 10% നാടുകടത്തപ്പെടുമെന്നും പ്രസംഗം നടത്തിയ മതനേതാവ് യതി നരസിംഹാനന്ദിനെ പോലീസ് പിടിച്ച് അഴിക്കുള്ളിലിട്ടു. ഹിന്ദു മഹാപഞ്ചായത്തിൽ വെച്ചാണ് ഇയാൾ മുസ്ലിങ്ങൾക്കെതിരെ പരാമർശം നടത്തിയത്. നേരത്തെയും ഇയാൾ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 2021 ഡിസംബറിൽ ഹരിദ്വാറിൽ നടന്ന ധരം സൻസദിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിന് യതി നരസിംഹാനന്ദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പരിപാടിക്കിടെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണമെന്നും ആയുധം കൊണ്ട് നേരിടണമെന്നും ആഹ്വാനം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. ഈ അടുത്ത കാലത്തായി മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ പരാമർശങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മുസ്ലിമുകളെ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള തത്രപ്പാടിലാണ് BJP. ചില BJP നേതാക്കന്മാരും മതഭ്രാന്തന്മാരുമാണ് ഇത്തരം വിവാദ പരാമർശം നടത്തി ജനങ്ങളുടെ ഉള്ളിൽ വിഷം തുപ്പുന്നത്. ഇത്തരം വർഗീയ വിഷയങ്ങളായ ഹിജാബിനും ഹലാലിനും എന്തിനേറെ പറയുന്നു, ബിരിയാണി കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല എന്ന വിഷപ്രചരണങ്ങൾക്കു വരെ നമ്മൾ സാക്ഷിയാകേണ്ടി വന്നു. ഹിജാബ് വിവാദത്തിൽ നിന്ന് കരകയറാതെ നിരവധി വിദ്യാർത്ഥികൾ ഇന്നും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു പോരുകയാണ്. ക്ലാസുകൾ നഷ്ടപ്പെട്ടും പരീക്ഷ എഴുതാൻ കഴിയാതെയും ഒരുപാട് പെൺകുട്ടികളുടെ ഭാവി പാതി വഴിയിലാണ്. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രചരണവും എത്തി. മുസ്ലിം പള്ളികളിലെ ഉച്ചഭാഷിണി എടുത്തുമാറ്റണമെന്നായിരുന്നു മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ നേതാവ് രാജ് താക്കറയുടെ വിദ്വേഷ പ്രസ്താവന. ഉച്ചഭാഷിണി എടുത്തു മാറ്റിയില്ലെങ്കിൽ പള്ളികൾക്ക് മുൻപിൽ ഹനുമാൻ ചാലിസ നടത്തുമെന്നാണ് രാജ് താക്കറെ ഭീഷണി മുഴക്കിയത്. പക്ഷേ ശിവസേന ഇവർക്ക് കണക്കിന് കൊടുത്തു. ഇവിടെ ഒരു നിയമമുണ്ട്, ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായി ക്രമസമാധാന പാലനം ചെയ്യുന്നുണ്ട്. നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആദ്യം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബാങ്ക് വിളിക്കുന്നത് നിർത്തു, പള്ളികളിൽ നിന്ന് ലൗഡ് സ്പീക്കർ എടുത്തു മാറ്റു, എന്നിട്ട് മതി മഹാരാഷ്ട്രയിൽ സംസാരിക്കാൻ. ഇത് മഹാരാഷ്ട്രയാണ്, ഇവിടെ കൃത്യമായ നിയമം പാലിക്കുന്നുണ്ടെന്ന് സഞ്ജയ് റാവത്ത് തുറന്നഴിച്ചു. വർഗീയത ലക്ഷ്യം വെച്ച് തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് BJP. ഹിജാബും ഹലാലുമൊക്കെയായി സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ആറാടുകയാണ് BJP ഇന്ന്. ജാതി രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുള്ള BJP യുടെ ഇത്തരം നരനായാട്ടിനെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വാചകമാണ് നാം എന്നും ചൊല്ലിപ്പഠിച്ചതും അനുസരിച്ചതും. ഇതനുസരിച്ച് തന്നെ ഇന്ത്യ ഇനിയും മുന്നോട്ടു പോകണം. ഒരു പക്ഷേ BJP യുടെ തുടർഭരണം സംഭവിക്കും തോറും പാതി നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ശ്രീ അധികം വൈകാതെ മുഴുവനായും ഇല്ലാതാകും.